നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതപ്പതിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് വ്യക്തമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രതികൾക്ക് പിന്തുണ നൽകിയത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം കെട്ടിച്ചമച്ചതാണ്. മൂടിവെച്ച സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണെന്നും സതീശൻ പ്രതികരിച്ചു. സത്യം പുറത്തു വരുമെന്നുള്ള ഭയം മൂലം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശിവശങ്കറിനെ സംരക്ഷിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. പാവപ്പെട്ടവന് വീട് വെക്കാനായുള്ള ലൈഫ് മിഷനിലെ തുക കമ്മീഷനായിരുന്നു. എല്ലാവരും ചേർന്ന് ഇത് വീതിച്ചെടുക്കുകയായിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവസാനിപ്പിച്ചതുപോലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ബിജെപിയും സിപിഎമ്മും തമ്മിൽ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു. ശിവശങ്കറിനെതിരെയുള്ള സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ ഗൗരവതരമാണെന്ന് എം കെ മുനീറും പറയുന്നു. സ്വർണ്ണക്കടത്തിനായി സ്വപ്നയെ ടൂളാക്കിയോ എന്ന് പരിശോധിക്കണമെന്നും സർവീസിൽ പെട്ടെന്ന് തിരിച്ചെടുത്ത തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം ശിവശങ്കറിന് നൽകുമെന്നും പറഞ്ഞ മുനീർ സ്വപ്നയ്ക്ക് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം എം ശിവശങ്കറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന സുരേഷ് നടത്തിയത്. ശിവശങ്കർ തന്നെ ചൂഷണം ചെയ്തെന്നും താൻ ഇരയാണെന്നും സ്വപ്ന പറഞ്ഞു. ജോലി ലഭിക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ശിവശങ്കറാണെന്ന് എനിക്ക് ഐ ടി വകുപ്പിൽ ജോലി വാങ്ങിത്തുന്നതെന്നും സ്വപ്ന ടി വി ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എല്ലാം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ചെയ്തതെന്നും ഡിപ്ലോമാറ്റിക് ബാഗേജിൽ എന്താണുള്ളതെന്ന് ശിവശങ്കറിന് വ്യക്തമായി അറിയാമെന്നും വെളിപ്പെടുത്തിയ സ്വപ്ന ലോക്കർ ആരുടേതാണെന്ന് ലോകം മനസ്സിലാക്കട്ടെ എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, സ്വപ്നയ്ക്ക് സ്വപ്ന ഇതിൽ പ്രതി തന്നെയാണ്. പക്ഷേ സ്വപ്നയെ കരുവാക്കിക്കൊണ്ട് മറ്റുള്ളവർ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത്. ശിവശങ്കറിനെ അതിനുവേണ്ടി ഒരു പി ആർ ഒ പോലെ ഒരു ബുക്ക് എഴുതാനായി നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. പക്ഷേ മൊഴി മാറ്റി പറയുകയും സ്വപ്നയെ ബാംഗ്ലൂർ വരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിച്ചതുപോലും ശിവശങ്കറിനാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ സ്വപ്ന പറയുന്നുണ്ട്. ഒരു കാര്യം സത്യമാണ്, ഈ കേസിൽ സ്വപ്ന ബലിയാടാവുകയും ശിവശങ്കറിനെ പോലുള്ള ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇതിലേക്ക് വലിച്ചു വയ്ക്കാൻ സ്വപ്ന പോലും താല്പര്യപ്പെടുന്നില്ല. കാരണം സ്വപ്നയ്ക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വപ്നയും ഇപ്പോൾ ഭീഷണിയുടെ സ്വരമാണ് മുഴക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്വേഷണം അവസാനിച്ചിട്ടില്ലാത്ത ഒരു കേസിലാണ് ഇത്തരത്തിലുള്ള പുസ്തകമെഴുത്തും വെളിപ്പെടുത്തലും ഇഡിയെ കുറ്റപ്പെടുത്തലും ഒക്കെ നടക്കുന്നുള്ളത് അത്യന്തം ഖേദകരം തന്നെയാണ്. ഇത് തീർച്ചയായും പിണറായി വിജയനെ അലക്കി വിളിപ്പിച്ചെടുക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.